ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ ഫോർ എസ്റ്റേക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കടച്ചക്കക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: കടച്ചക്കക്കറി തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം, ഒപ്പം ഒരല്പം ഉള്ളി കൂടി ചേർക്കുക. അതിനുശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കാം. ഇനി നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർക്കാം. ഇനി പച്ചമുളക്, കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന സബോള, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സബോളയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന വരെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സബോളയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ച മണമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇതൊന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സവോളയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി വെജിറ്റബിൾ മസാല ചേർത്ത് കൊടുക്കാം. കറികളിൽ എപ്പോഴും മസാല ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞ് കറിയുടെ ആ ടേസ്റ്റ് അങ്ങ് നഷ്ടമാകും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടതൊന്ന് മൂപ്പിച്ച് എടുക്കണം. മസാലയുടെ ആ പച്ചമണമൊക്കെ മാറി ഒരു ഏകദേശം മസാല മൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി മസാലയുടെ ഒപ്പം വേണ്ട ആവശ്യമുള്ളവർക്ക് ഒരല്പം മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒക്കെ ചേർക്കാം. ഞാനിതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ തേങ്ങയും മസാലയും കൂടെ ഒന്ന് യോജിക്കുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയ്ക്ക് പകരം തേങ്ങ അരച്ചതിന് പകരം നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ആവുന്നത്. കടച്ചക്കറിക്കുള്ള മസാല ഇപ്പോൾ ഏകദേശം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ഉഴുങ്ങി വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർത്ത് കൊടുക്കാം. കടച്ചക്ക നമുക്കൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഞാൻ തേങ്ങ അരച്ച ആ വെള്ളം തന്നെയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ കടച്ചക്കക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കടച്ചക്കക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.